ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ക്രീം ഓഫ് മഷ്റൂം സൂപ്പ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളിയുടെ അരി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഏകദേശം 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 125 ml പാല്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം മഷ്റൂം ഒന്ന് നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഇതുപോലെ പേപ്പർ ടവൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ ഈ സ്റ്റെമ്മെല്ലാം ഒന്ന് കളയണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഡ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കാം. ഇപ്പോൾ മഷ്റൂം എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പം അതിന് കൂടുതൽ ഫ്ലേവറും എരിവൊക്കെ ഉണ്ടാവും. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 വെളുത്തുള്ളിയുടെ അല്ലി, 1 ഉള്ളിയുടെ പകുതിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് ശേഷം തുറന്നതാണിത്. നമ്മൾ മഷ്റൂമിൽ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ചിട്ടില്ല, അതിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിലുള്ള മഷ്റൂം ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. വല്ലാതെ ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. കുറച്ച് മഷ്റൂംസിൻ്റെ ചങ്ക്സ് ഇങ്ങനെ കിടക്കണം. ഞാനിവിടെ മഷ്റൂമൊക്കെ വേവിച്ച സെയിം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആവുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 125 ml പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. ചെറിയ ചങ്ക്സോട് കൂടിയിട്ടാണ് മഷ്റൂം അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരും. സൂപ്പിന് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിന് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you. Thanks for watching.